ചിത്രശലഭങ്ങളുടെ മനോഹര ചിത്രങ്ങൾ എടുക്കുന്നത് ഹോബിയാക്കിയ ഒരു അഭിഭാഷകയുണ്ട് കണ്ണൂർ പരശ്ശിനിക്കടവിൽ. തന്റെ സ്മാർട്ട് ഫോണിൽ ഇതിനോടകം അഭിഭാഷകയായ സവിതാ സഹദേവൻ പകർത്തിയത് 140-ഓളം അപൂർവ ചിത്രശലഭങ്ങളെയാണ്. അഡ്വക്കേറ്റ് സവിതാ സഹദേവന്റെ സ്മാർട്ട് ഫോൺ നിറയെ മനോഹരമായ ചിത്രശലഭങ്ങളാണ്. അത്യാധുനിക സംവിധാനങ്ങളുള്ള ക്യാമറകളെ വെല്ലുന്ന മനോഹാരിതയാണ് ഈ ഫോട്ടോകൾക്കെല്ലാം. മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണെന്ന് ആരും പറയില്ല. വീടിനും പരിസരത്തും എത്തുന്ന ചിത്രശലഭങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയാണ് തുടക്കം. ആ ഫോട്ടോ ക്ലിക്കുകൾ ക്ലിക്കായതോടെ കൂടുതൽ ഫോട്ടോകൾ എടുക്കാൻ പ്രചോദനമായി. ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പത്തിലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഈ കൊറോണ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ മൊബൈലിൽ നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങനെ ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ അത് സെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനാണ് ഇപ്പോൾ ഈ ശലഭ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിച്ചേരാനുണ്ടായ കാരണം. ഏകദേശം 130-ഓളം ചിത്രശലഭങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. അതിൽ ഈ 130-ഓളം ശലഭങ്ങളുടെ ഫോട്ടോവും നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ എടുത്ത ഫോട്ടോസാണ്, എല്ലാം ഫോണിലൂടെയാണ്. പിന്നെ അത്ര വലിയ പൈസയുടെ ഫോണല്ല, വെറും 12,000 രൂപയുടെ റെഡ്മി നോട്ട് 7S എന്ന് പറയുന്ന ഫോണിലാണ്. വളരെ നോർമലായിട്ടുള്ള മോഡൽ തന്നെ ഞാൻ എടുക്കാറ്. ഒരു ആക്ടിവിറ്റീസ് അതിൽ വേറെ ആഡ് ചെയ്യുക പിടിക്കുക അപ്പോൾ ചെയ്യാറില്ല. ആകെ ചെയ്യുന്നത് സ്നാപ്സീഡ് എന്ന് പറയുന്നൊരു ആപ്പ് എടുത്ത് അതിൽ വാട്ടർമാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ആ സ്നാപ്സീഡ് ഉപയോഗിക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബ്രൈറ്റ്നസ് കൂട്ടുക കുറപ്പോ അങ്ങനെയുള്ള ഒരു ചെയ്യുന്നില്ലാണ്ട് വേറൊരു എഡിറ്റിങ്ങും കാര്യമൊന്നും ഈ ഫോട്ടോയിൽ ചെയ്യാറില്ല. കാരണം വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫോണിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. ബട്ടർഫ്ലൈന് അടുത്ത് ചെന്ന് എടുക്കുക, നമുക്കിപ്പം ക്യാമറ വെച്ചാകുമ്പോൾ കുറച്ചൊരു അകലം പാലിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേസമയം ബട്ടർഫ്ലൈസിൻ്റെ വളരെ അടുത്ത് പോയി എടുക്കുകയെന്ന് പറഞ്ഞാൽ അടുത്ത് പോകുമ്പോൾ തന്നെ നമ്മളെ മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അവർ പറന്ന് പോകും. അപ്പോൾ അതിനൊരു പ്രത്യേക കഴിവ് വേണം. പിന്നെ എന്തോ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് എന്തോ ഒരു ആത്മബന്ധം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്ര നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ആറളത്ത് ചിത്രശലഭങ്ങളെക്കുറിച്ച് നടത്തുന്ന സർവേയിൽ കഴിഞ്ഞ 2 വർഷമായി പങ്കെടുക്കുന്നുണ്ട് സവിത. കോമൺ നവാബ്, ആൽബർട്ടോസ് തുടങ്ങിയ ദേശാടന ശലഭങ്ങളെ അവിടെ നിന്നും പകർത്താനായി. ഹൈറേഞ്ചിലാണ് അപൂർവ ഇനം ശലഭങ്ങളെ ധാരാളമായി കാണുന്നത്. അത്തരം സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പുതിയ ഇനം ശലഭങ്ങളെ കണ്ടെത്താനും സവിതയ്ക്ക് ഏറെ ആഗ്രഹമുണ്ട്. യെസ്, പഠിക്കാറുണ്ട്, പഠനം നടത്തുന്നുണ്ട്. ഇപ്പോഴേ ബട്ടർഫ്ലൈസിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരുപാട് എക്സ്പേർട്ടുകളുണ്ട്. ബട്ടർഫ്ലൈസ് ഓഫ് ഇന്ത്യ, ബട്ടർഫ്ലൈസ് ഓഫ് വെസ്റ്റേൺ ഗട്ട് എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലെല്ലാം ഒരുപാട് എക്സ്പേർട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഐഡി അറിയാൻ, നമ്മൾക്ക് ആ ഐഡി അറിയില്ലെങ്കിലും നമ്മൾ ആ ബട്ടർഫ്ലൈയുടെ ഫോട്ടോ എന്താണ് ഐഡി എന്ന് ചോദിച്ചിട്ട് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് മറുപടി കിട്ടും അവിടെ നിന്ന്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജ് ആ ഗ്രൂപ്പുകൾ കൊണ്ട് എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതിനുശേഷം ഏകദേശം 140-150-ഓളം ശലഭങ്ങളെ വീടിനടുത്ത് നിന്ന് തന്നെ എനിക്ക് പകർത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശലഭങ്ങളെ മാത്രം ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഒട്ടുമിക്ക എൻ്റെ കയ്യിലുള്ള കളക്ഷനിലെ കംപ്ലീറ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ പരിസരത്തു നിന്ന് മാത്രം എടുത്താണ്. റെയറായിട്ടുള്ളത് ആറളം ബട്ടർഫ്ലൈ സർവേയുടെ ഭാഗമായിട്ടെടുത്ത മഡ് പട്ട്ലിങ്ങിൻ്റെ പിക്ചർ, നല്ല പിക്ചറായിരുന്നു അത്, പത്രങ്ങളിലൊക്കെ വന്നതായിരുന്നു ആ സമയത്ത് എടുത്തപ്പോൾ. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ്, നല്ലൊരു ഫ്രെയിമായിരുന്നു അത്, അതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ് അത്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഒരു ഫ്രെയിമായി ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഇതുവരെ. അത്രയ്ക്കും ശലഭ സാന്നിധ്യമുള്ളൊരു മഡ്പഡ്ലിംഗ് ആയിരുന്നു അത്, നല്ലൊരു ഫോട്ടോ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഫോട്ടോ. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഇപ്പം 327 ശലഭങ്ങളാണ്. ഇപ്പം 326 ഉണ്ടായത് ഈ അടുത്ത മാസം ഒരു ശലഭത്തെ കൂടി ഇപ്പോഴും അടുത്ത ഒരു സർവേയിൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കം ഇപ്പം 327 ശലഭങ്ങളാണ്. ഒരു സിൽവർ ലൈൻ വിഭാഗത്തിൽപ്പെട്ട ഒരു മേഘമലയൻ എന്നുള്ള ഒരു ശലഭത്തെയാണ് ഇപ്പം അടുത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതടക്കം ഇപ്പം 327 ശലഭങ്ങളാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ വർഷം നടന്ന ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ ആദ്യമായൊരു എക്സിബിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജോലി തിരക്കുകൾക്കിടയിലും
ചിത്രശലഭങ്ങളെക്കുറിച്ച് പഠനവും നിരീക്ഷണവുമെല്ലാം തുടരുകയാണ്. കണ്ണൂർ ബാറിൽ അഭിഭാഷകയായ സവിത. കണ്ണൂർ വൺ, കണ്ണൂർ. ടച്ച് ആൻഡ് ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാ റാസിന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276130.